ആൾക്കാരുണ്ട്, കുസൃതിക്കാരൻ എന്ന് പറയുന്ന ഒരർത്ഥം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വിചാരിക്കുന്ന ഏത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞത്, പക്ഷേ ഈ പാട്ട് കണ്ടപ്പോൾ ഇരുന്നത് കഥാനായകനായിരിക്കും ഇബിലിസെന്ന് തോന്നുന്നു. ഇപ്പം ആസിഫിലെയാണ് അഭിനയിക്കുന്നത്. നേരത്തെ ഒരു ഇബിലിസ് ആയതുകൊണ്ട് ഏതായാലും നന്നായിട്ടുണ്ട് പാട്ടൊക്കെ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കഥയോ കാര്യങ്ങളോ അറിഞ്ഞുകൂടാ. ലാലിൻ്റെയൊക്കെ കേട്ടപ്പോൾ അതും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കൺവിൻസിങ് ആണ്. മഡോണ വളരെ സുന്ദരിയായിരിക്കുന്നു. പിന്നെ ബാക്കി നമുക്ക് ഒന്ന് അറിഞ്ഞുകൂടാ. പാട്ട് കേട്ടിട്ട് രസമുണ്ടല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും നന്നായി വരട്ടെ. നന്നായി വരട്ടെ സിനിമയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും ധർമ്മാതാവിനും ഒക്കെ സന്തോഷകരമായ ഒരു ഫലം ഈ സിനിമ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ആക്ച്വലി ഒരു ഭയങ്കര ഫ്രഷ് ആണെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പി ട്രൈ ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു ലുക്സും ഒന്നും ഇതുവരെ പുറത്തു പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയാ സോ കോൾഡ് സിനിമാറ്റിക്സ് പുറത്തു പോകുന്നത്. അപ്പോ അത് ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുന്നിൽ, എസ്പെഷ്യലി മമ്മൂട്ടിയുടെ മുന്നിൽ അത് റിവീൽ ചെയ്യുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതിപ്പോ ലൈക്ക് എന്താ പറയാ, റിയൽ ആണോ സെറിയൽ ആണോ ഫാന്റസി ആണോ എന്നൊക്കെ ഉള്ളത് കാണുന്നവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കുന്നതാണ് തോന്നുന്നത്. സോ ജസ്റ്റ് കണ്ടുപോകും. ആൻഡ് ഓഫ് കോഴ്സ് ഇബ്ലീസ് കുറെ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമയാണെങ്കിലും അതിന് മൊത്തത്തിൽ ഒരു കിഡ്സ് ഫിലിം അറ്റയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും തോന്നുന്നു. ഓഗസ്റ്റ് 3rd മൂവി റിലീസ് ആണ് എല്ലാവരും കാണുന്നത്. പാട്ട് ആക്ച്വലി നാലാവണം നരേഷ് പാടിയിരുന്നു, പ്രണാശ് പാടിയിരുന്നു, ബാക്കി രണ്ട് സോങ്സ് ഗ്രൂപ്പ് സോങ് ആണ്. പറഞ്ഞ ഒരു സിറ്റുവേഷൻ സോങ് ആണ്. സോ എൻജോയ്. രോഹിത്തിന്റെ കൂടെ എന്റെ രണ്ടാമത്തെ സിനിമയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടൻ. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സിനിമയാണത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ രോഹിത് വന്ന് ഈ സിനിമയുടെ കഥ പറഞ്ഞ് ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥകൾ പറയുകയും നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ അതിനടുത്തേക്ക് പോലും എത്താത്തൊരവസരങ്ങൾ പരീക്ഷണ സിനിമകൾക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ രോഹിത് വന്ന് ഈ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞു അതിൻ്റെ മുകളിൽ രോഹിത് ഷൂട്ട് ചെയ്യുന്നുള്ളത് അത് ഓമനക്കൂട്ടനിൽ രോഹിത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയുടെ ഇബിലിസ് ആവാൻ ഞാൻ ധൈര്യം കാണിച്ചതും. ഈ പാട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം കൺവിൻസിങ് ആയിട്ടാണ് ഈ സിനിമ രോഹിത് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന്. ഇതിൽ പാട്ടുകൾ ഡോൺ ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടുകൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. രണ്ട് പുതിയ കൊറിയോഗ്രാഫേഴ്സ് ഈ സോങ്സ് ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രഷ് എൻട്രി ആയിരിക്കും ഈ സിനിമ എല്ലാ അർത്ഥത്തിലും മലയാളത്തിൽ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. നല്ല സിനിമകൾ, ഇനിയും പുതിയ സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം ഇങ്ങനെയുള്ള സിനിമകളുടെ വിജയത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടും. സോറി സിനിമ ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഈ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാൻ വളരെ ഭയത്തോടെ ഇരിക്കുന്ന കണ്ണോടെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇതുപോലൊരു സ്ക്രിപ്റ്റ് മലയാളത്തിൽ വരണമെന്ന്, മലയാളത്തിൽ കാണാൻ സാധിക്കില്ലെന്നും. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റും ഇതുപോലൊരു സ്റ്റോറി ഐഡിയയും അതിൻ്റെ ഒരു പാർട്ടാവാനായിട്ട് സാധിക്കാനൊരു അവസരം കിട്ടുന്നത്. അതിന് താങ്ക്സ് റോഹിത് ഫോർ ദാറ്റ്. ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ മൂവി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് വായിച്ചു തീർക്കുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതെ ഷൂട്ട് തുടങ്ങി ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു കേൾക്കാറുണ്ടല്ലേ ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ചെറിയ ഐഡിയ കിട്ടി കഴിഞ്ഞത് വായിച്ച് തീർക്കുമ്പോൾ രസമുണ്ട്. അപ്പൊ ഐ ടുക്ക് മൈ ടൈം. അത് വായിച്ചു വന്നപ്പോഴാണ് ഇതിലേക്ക് പോയിരിക്കുന്ന ഡീറ്റെയിലിംഗ് മനസ്സിലായത്. അപ്പം ഞാൻ ഇടയ്ക്ക് എന്റെ റോഹിത്തിനോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അത് എന്താ ഉദ്ദേശിച്ചത്, എന്താ ഈ ക്യാരക്ടർ, ഇതിന്റെ ഇതെന്താ എന്റെ ബാക്ക്ഗ്രൗണ്ട്. നോട്ട് കംപ്ലീറ്റ്, നോട്ട് ഓൾവേസ് ഐ ഗോട്ട് ടു ആസ്ക്. പക്ഷെ എന്റെ മനസ്സിലിങ്ങനെ പോയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുണ്ട്. ഇതെല്ലാം സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സിനിമയിൽ നമ്മൾ വിഷ്വൽ വരുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് അത് കാണാൻ പറ്റില്ലല്ലോ. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഫ്രഷ്, ഇറ്റ്സ് വെരി എൻ്റർടൈനിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ടീം വാസ് ഇൻക്രെഡിബിൾ ടു വർക്ക് വിത്ത്. ഡയറക്ഷൻ ടീം ആണെങ്കിലും ആസിഫ് ആണെങ്കിലും വെരി നൈസ് കോ ആക്ടർ ഹി വാസ്, വെരി എൻ്റർടൈനിങ് ഓൾസോ. പിന്നെ താങ്ക്സ് ടു ദ സിനിമറ്റോഗ്രാഫർ ഡോൺ, പ്രൊഡക്ഷൻ ടീം വെരി കോഓപ്പറേറ്റീവ്, പ്രവീണും പ്രതീക്ഷനും ഒക്കെ താങ്ക് യു. ഇസ്മൈൽ, യു മെയ്ഡ് എ സ്മൈൽ ലോട്ട്. വി വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് റിയലി നൈസ് ആർട്ടിസ്റ്റ്. നമ്മൾ പാലക്കാട് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒരുമാതിരി കറുത്ത്
കരിക്കട്ടോലിരുമുണ്ടായിരുന്നു. പക്ഷേ വി സ്റ്റിൽ ഹാഡ് എ എൻ അമേസിംഗ് ടൈം. ഹോപ്പ് യു ആൾ എൻജോയ് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ തന്നെ പോയി കാണാം.